ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒരു കൂട്ട് ഇൻഡസ്ട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് എനിക്ക് വീഡിയോ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റുഡൻറ്റ് വിസേനെ കുറിച്ചിട്ട്. അപ്പോൾ അതിലൊരു വീഡിയോ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പറയലിൽ എന്താ ഇൻഫർമേഷനുള്ള എല്ലാ ഏജൻസിയോട് ചോദിക്കാനാണല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ആ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് മൂന്ന് പേര് ഇവിടെ വന്ന് പെട്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഉള്ളേരിയ കൊണ്ടുവന്നിട്ടിട്ട് അവർക്ക് ജോബും കാര്യം പാർട്ട് ടൈം ജോബും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത്. പിള്ളേർ അതുപോലും ചോദിക്കേണ്ടാണ് കയറി പോരുന്നത്. അത് ശ്രദ്ധിച്ചിട്ട് മാത്രമേ നിങ്ങൾ വരാൻ പാടുള്ളൂ എന്നൊരു ഉദ്ദേശത്തോടെയാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ആ കാര്യം പറയണത്. ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് പ്രാഗിൽ, ബെർണോല്, അതേമാതിരി ഓസ്ട്രാവ അങ്ങനത്തെ മെയിൻ ടൗണുകളിൽ നമുക്ക് ജോലി കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന്. പക്ഷേ ഞാൻ ഈ വീഡിയോ പറയുകയാണ്, ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് പ്രാഗ് മാത്രമാണ്. ബാക്കി സ്ഥലങ്ങളിൽ നമുക്ക് ജോലി കിട്ടാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. ഫ്രണ്ട്സ്, അതുപോലെ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ, നിങ്ങൾ സ്റ്റുഡൻ്റായിട്ട് ഇവിടേക്ക് വരാൻ നോക്കുന്ന ഒരാളാണെങ്കിൽ, എന്തായാലും ആ വീഡിയോ കാണണം. ആ വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ ഇരുന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ വീഡിയോ കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം മാത്രമാണ് വരാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസയിൽ ചെക്കിലേക്ക് വരാൻ നോക്കുന്ന ആളുകളാണെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിൽ ചെക്ക് റിപ്പബ്ലിക്കിൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ ഞാൻ നല്ലൊരു ഏജൻസിനെ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് മെസ്സേജ് അയക്കുക. അപ്പോൾ ഞാൻ ഏജൻസിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ലാസ്റ്റ് വീഡിയോനെ കുറിച്ച്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല, എന്തായാലും കാണണം. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ആ കഴിഞ്ഞ വീഡിയോനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, എനിക്ക് കിട്ടിയ ഒരു എട്ടിൻ്റെ പണിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ വീഡിയോ ഓണാക്കിയപ്പോൾ തന്നെ കണ്ടിരുന്നു, നമ്മുടെ വണ്ടി ഇൻസ്പെക്ഷൻ ആവുന്നതുകൊണ്ട് കാട്ടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക്. അത് എന്താ സംഭവം എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു വണ്ടി വാങ്ങുന്നത്. വലിയ ഐഡിയയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ കൂട്ടുകാരെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് വണ്ടി സർവീസ് ചെയ്യേണ്ട സമയമായിട്ട്, അതുകൊണ്ടാണ് അങ്ങനെ കാട്ടുന്നത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ കാട്ടുന്നത്. എന്തായാലും വണ്ടി സർവീസ് ചെയ്യണം, വണ്ടി വർക്ക്ഷോപ്പിൽ കാട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും അടുത്ത് നമ്മുടെ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കാട്ടി. അപ്പോൾ അവർ ഒരു അപ്പോയിൻമെൻറ്റ് തന്നു. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് എന്തൊക്കെ പ്രശ്നം വെച്ചാൽ, നമ്മുടെ വണ്ടിയുടെ ഫോഗ് ലൈറ്റ് കത്തുന്നില്ല, അതേമാതിരി തന്നെ ലൈറ്റിൻ്റെ സ്വിച്ച് വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെ ചെറിയൊരു പ്രശ്നങ്ങളാണ് ഉള്ളത്. അതേമാതിരി തന്നെ നമ്മുടെ വണ്ടി ഓയിൽ ചേഞ്ച് ചെയ്യണം, അങ്ങനത്തെ ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണം. പിന്നെ ബ്രേക്കൊക്കെ ചവിട്ടുമ്പോൾ ചെറിയ പ്രശ്നമുണ്ട്. പിന്നെ വണ്ടി ഫുള്ളായിട്ട് ചെക്ക് ചെയ്യണമെന്ന് പറയണം. ഇതൊക്കെയാണ് നമുക്ക് പുള്ളിയെടുത്ത് സംസാരിക്കാനുള്ളത്. പക്ഷേ പുള്ളിക്ക് ചെക്ക് ലാംഗ്വേജ് മാത്രമാണ് അറിയുള്ളൂ, ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയില്ല. അപ്പോൾ അത് മുമ്പുള്ള വളരെയധികം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഇവിടേക്ക് ഞാൻ കൊണ്ടുവരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫ്രണ്ട് ഇതിനുമുമ്പ് ഇവിടെ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. ആൾ നല്ലൊരു മെക്കാനിക്കാണെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്, നമ്മുടെ കൂട്ടുകാരനായാലും. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളോട് വന്നത്. അപ്പോൾ ഞാൻ നേരെ വണ്ടി കൊടുത്തു, എനിക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ വണ്ടി തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൾ ഫുള്ള് ചെക്ക് ചെയ്തിട്ട് തരാമെന്നാണ് പറഞ്ഞത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് വന്ന് വർക്ക്ഷോപ്പിൽ നിന്ന് കിട്ടി സർവീസ് കഴിഞ്ഞ് ഇറക്കി കഴിഞ്ഞിട്ട്, അപ്പോൾ നമ്മൾ അവിടെ വെച്ച് എനിക്ക് ഈ വീഡിയോസും കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ, ആളായിട്ട് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ലാംഗ്വേജ് പുള്ളിക്ക് ചെക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വണ്ടി സർവീസൊക്കെ ചെയ്ത് കഴിഞ്ഞു, വണ്ടിയുടെ നമുക്ക് ഇൻസ്പെക്ഷൻ ആകുന്നുള്ള സംഭവം കാണുന്നില്ല. പിന്നെ ഇനിയിപ്പോൾ അടുത്ത സർവീസ് കാട്ടുന്നത് 9 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ്. ഇനി 365 ദിവസം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി സർവീസ് ചെയ്താൽ മതി. അപ്പോൾ ഫ്രണ്ട്സ്, പുള്ളി വണ്ടിമേ ചെയ്ത പണി എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടിയുടെ ഓയിൽ ചേഞ്ച് ചെയ്തു, ഫിൽറ്റേഴ്സ് ചേഞ്ച് ചെയ്തു, എല്ലാ ഫിൽറ്റേഴ്സും ചേഞ്ച് ചെയ്തു. അതേമാതിരി തന്നെ വണ്ടി ഫുള്ളായിട്ട് ഒന്ന് ചെക്ക് ചെയ്തു എന്തൊക്കെയാണ് കംപ്ലൈൻ്റ് ഉള്ളതെന്ന്. പിന്നെ സ്വിച്ചൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തു, സ്വിച്ചിൻ്റെ കംപ്ലൈൻ്റ് ആണോ എൻജിൻ്റെ കംപ്ലൈൻ്റ് ആണോ എന്നൊക്കെ അറിയാൻ മനസ്സിലാക്കി. സ്പാർക്ക് പ്ലഗ്ഗുകൾ മാറ്റിയിട്ടുണ്ട് ആൾ. അതൊക്കെയാണ് വണ്ടിയുടെ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ആൾ ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞത് വണ്ടിയുടെ ബ്രേക്ക് ഷൂ ഒരെണ്ണം നല്ലതാണ്, കുഴപ്പമില്ല, പക്ഷേ ഈ സൈഡിലെ ബ്രേക്ക് ഷൂവിൻ്റെ ഉള്ളുവശം മോശമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് മാറണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പണി ഇവിടെ തീരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് എന്താ കത്താത്തതെന്ന് ഞാൻ ചോദിച്ചിരുന്നു. ഇങ്ങനെ ലൈറ്റ് സ്വിച്ച് എന്താ വർക്ക് ചെയ്യാത്തത്, ഇങ്ങനത്തെ കാര്യങ്ങൾ വർക്ക് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് ഈ കാണുന്ന ഇ സി യു എന്ന് പറഞ്ഞ സംഭവം, അത് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും, അത് മോശമാണ്, അതുകൊണ്ടാണ് വണ്ടി. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ ഇ സി യു മാറേണ്ടി വരും, അതേപോലെ തന്നെ ബ്രേക്ക് ഷൂ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും, ബ്രേക്ക് ഷൂ മാറേണ്ടി വരും. അപ്പോൾ ഇതിനോട് കൂടി എല്ലാവരും കൂടി പുള്ളി പറഞ്ഞ് 10,000 KC അടുത്ത് വരുന്നതാണ്, അത് 37,000 രൂപ അടുത്ത് വരുന്നതാണ് പുള്ളി പറഞ്ഞ സർവീസ് ചാർജ് എല്ലാവരും കൂടി കൂടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിക്ക് ഇപ്പോൾ ചെയ്തേക്കുന്ന പണിക്ക് പുള്ളി വാങ്ങിയേക്കുന്നത് നമ്മുടെ ഇന്ന് 10,000 KC ആണ്, അതിൽ 37,000 രൂപയാണ്, നാട്ടിൽ 37,000 രൂപ. അപ്പോൾ നമുക്ക് മൊത്തം വണ്ടിക്ക് പണി വരുന്നത് ഇനിയിപ്പം 70,000-80,000 രൂപ അടുത്താണ് നമുക്ക് ഇനി മൊത്തം പണി വരുന്നത് വണ്ടിക്ക്. അപ്പോൾ എല്ലാവരോടും കൂടി നല്ലൊരു എമൗണ്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടിയിരിക്കുന്നത്, പൊട്ടാൻ പോകുന്നതും. വണ്ടിയുടെ എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ സ്കോഡ ഫാബിയൻ എടുത്തത്, അത് കാരണം ചീപ്പായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ്. പക്ഷേ ഇവർ പറയുന്നത് പുതിയ മോഡൽ വണ്ടി കാരണം സാധനങ്ങൾക്കൊക്കെ പാർട്സിനെല്ലാം നല്ലൊരു എമൗണ്ട് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നമ്മുടെ
പ്രാഗിലൊരു ഹിന്ദിക്കാരനെ പരിചയപ്പെട്ടു. ആൾ ഇതേമാതിരി വർക്ക്ഷോപ്പുള്ളതാണ് പുള്ളിക്ക് സ്വന്തമായിട്ട്. അപ്പോൾ ആൾ പറഞ്ഞത് ഇങ്ങനത്തെ വണ്ടിയുടെ ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യണതിന് പുള്ളി 5000 രൂപയൊക്കെയാണ് വാങ്ങാറുള്ളത്, അതിൽ കൂടുതലൊന്നും വാങ്ങാറില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ഇത് എന്നെ പറ്റിച്ചതായിട്ട് എനിക്ക് ചെറുതായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ എല്ലായിടത്തും വന്ന് സർവീസൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയുന്ന ആളുകളായിട്ട് വണ്ടി സർവീസ് ചെയ്യുക, അല്ലെങ്കിൽ ഷോറൂമിൽ പോയി ചെയ്യുക, അതാണ് കുറച്ചുകൂടി ബെറ്റർ എന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇങ്ങനത്തെ ലോക്കൽ വർക്ക്ഷോപ്പുകളിൽ കൊണ്ടുപോയി കൊടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനിയിപ്പോൾ പണിയിപ്പോൾ ഇനി കിടക്കുകയാണ്, പകുതി പണി പോലും ആയിട്ടില്ല. അപ്പോൾ ഇത്ര പൈസയാണ് നമുക്ക് ചിലവ് വന്നിരുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. പിന്നെ സ്റ്റുഡൻ്റായിട്ട് ഇവിടേക്ക് വരാൻ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക, അവർക്ക് മാക്സിമം റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ വേറെ ഏജൻസി വഴി ആൾ നോക്കുന്ന ആളായ പോലും തന്നെ എനിക്ക് മെസ്സേജ് അയക്കുക, ഞാൻ എന്നെ കഴിയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞുതരുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇവിടേക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക, അപ്പോൾ ഞാൻ നല്ലൊരു ഏജൻസിയിൽ നിങ്ങൾക്ക് എന്തായാലും സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഇവിടെ വന്നൊരു ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടുക എന്നുള്ളത് നിങ്ങളുടെ കഴിവാണ്. അതിപ്പോൾ ഒരു ഏജൻസിനെ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ ഇവിടെ വന്ന് പരിശ്രമിക്കുക. പിന്നെ പാർട്ട് ടൈമും ജോലിയും കാര്യങ്ങളൊക്കെ ഏജൻസിക്കാരെ തന്നെ സെറ്റാക്കി തരുമെന്ന് ചോദിച്ച് മനസ്സിലാക്കുക. പിന്നെ നമ്മളിവിടെ വന്നിട്ട് നമുക്ക് പാർട്ട് ടൈം ജോബും കാര്യങ്ങളും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ചിലവുകളും കാര്യങ്ങളും കഴിച്ച് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ നിങ്ങളിപ്പോൾ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ സർവീസും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോകുമ്പോൾ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് എനിക്ക് വീഡിയോകൾ പറയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ, താങ്ക് യു.